ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ എൻ എച്ച് എമ്മിലുള്ള കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി, മെയിനായിട്ട് പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസിയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്ന കേരള പി എസ് സി ഡി എച്ച് എസിൻ്റെ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കോഴ്സ്, അതായത് ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേഴ്സ്ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതുപോലെ എയിംസ് എക്സാമിന് വേണ്ടിയുള്ള കോച്ചിങ്ങും ഉണ്ടാകുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വിത്ത് മോഡൽ എക്സാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ പത്തനംതിട്ട ജില്ലയിൽ ലാബ് ടെക്നീഷ്യൻ വേക്കൻസി, ഇവിടെ നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എച്ച് ആർ നോട്ടിഫിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാബ് ടെക്നീഷ്യൻ, ആർ പി എച്ച് ലാബിലേക്ക്, പത്തോളജിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നീ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 2023 June 23 വൈകിട്ടാണ് ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ വേക്കൻസി ഉള്ളത്. അതുപോലെ ലാബ് ടെക്നീഷ്യൻ കൂടാതെ തന്നെ പത്തനംതിട്ടയിൽ മെഡിക്കൽ ഓഫീസർ, പാത്തോളജിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, മെഡിക്കൽ ഓഫീസർ, പാലിയേറ്റീവ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഇത്രയും വേക്കൻസി ഉണ്ട്. അപ്പം ബയോഡാറ്റ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ബയോഡാറ്റ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫില്ല് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ വായിക്കുക. ഡയറക്റ്റ് പത്തനംതിട്ടയുടെ ആണെങ്കിൽ നമ്മൾ എന്താ വിശദ വിവരങ്ങൾക്ക് നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത ഫോമിലുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സ്വീകരിക്കുന്നതാണ്. ഇമെയിൽ അയക്കേണ്ട ആവശ്യമില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജില്ല കോട്ടയമാണ്. കോട്ടയത്തിൽ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സിൻ്റെയാണ് വേക്കൻസി. 21/6/2023 വരെയാണ് ഇത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. കോട്ടയത്ത് പത്തനംതിട്ട ലാബ് ടെക്നീഷ്യൻ്റെ വേക്കൻസിക്ക് നിങ്ങൾക്ക് അയക്കേണ്ടതാണ്. അടുത്ത വേക്കൻസി വന്നത് എറണാകുളമാണ്. എറണാകുളം പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് വേക്കൻസി തന്നെയാണ്. എറണാകുളം പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ഇവിടെ ഓൺലൈൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ലിങ്ക് നോക്കുക. പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതല്ല അടുത്തത്, ഓൺലൈൻ ലിങ്ക് പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ്. ഓക്കെ, അപേക്ഷിക്കേണ്ട അവസാന തീയതി 21/6/2023 കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കുക. നോട്ടിഫിക്കേഷനിൽ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് GNM or BSc നേഴ്സിംഗ് BCCPN കോഴ്സ് പാസ്സായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഇത് എറണാകുളത്തെ കാര്യമാണ്. വാക്കിൻ ഇൻ്റർവ്യൂ 21/6/2023 അറ്റ് അർബൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, തേവര. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒറിജിനൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം. അപ്പോൾ എറണാകുളത്തിൻ്റെ കാര്യമാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അവിടെ എത്തണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത് മലപ്പുറത്ത് ഒരു വേക്കൻസി ഉള്ളത് MSc നേഴ്സിംഗുകാർക്കാണ്. MSc നേഴ്സിംഗുകാർക്ക് RBSK കോർഡിനേറ്ററായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഡിസ്ട്രിക്ട് RBSK കോർഡിനേറ്റർ. അപ്പോൾ MSc നേഴ്സിംഗുകാർക്ക് വിത്ത് കമ്പ്യൂട്ടർ നോളജ് മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. MSc നേഴ്സിംഗ് ഇല്ലാത്ത പക്ഷം BSc നേഴ്സിംഗുകാർക്കും അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള BSc നേഴ്സിംഗുകാർക്കും RBSK കോർഡിനേറ്ററായിട്ട് മലപ്പുറത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്, അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് വേക്കൻസിയും എന്താണ്, പാലിയേറ്റീവ് കെയർ, സോറി, സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് 19/6 അപ്ലൈ ഓൺലൈൻ. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി ഉള്ളത് കോട്ടയത്തും അതുപോലെ എറണാകുളത്തും അതുപോലെ കോഴിക്കോടുമാണ്. കോട്ടയം, എറണാകുളം, കോഴിക്കോടാണ് സ്റ്റാഫ് നേഴ്സ് വേക്കൻസി. മലപ്പുറത്തുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ MSc നേഴ്സിംഗുകാർക്ക്, MSc നേഴ്സിംഗുകാർ ഇല്ലാത്ത വർഷത്തിൽ BSc നേഴ്സിംഗുകാർക്കും അപേക്ഷിക്കാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ക്ലാസ്സുകളുടെ കാര്യത്തിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.